C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇതെന്റെ ഭാര്യ ശാരിക. ഓ, ഞാൻ എവിടെ താമസിക്കുന്നു അവിടെ ഇവളും ഉണ്ടാവും. ശരി, ഞാനറിയാതെ ആരും ഇവിടെ എവിടെയും കൊണ്ടുവിടാൻ പോകുന്നില്ല. അതിനെന്താ? ഇനി അങ്ങനെ ഉണ്ടായ ഇവിടെ രാജീവ് ഉണ്ടാവത്തില്ല. ആയിക്കോട്ടെ, കൂടുതൽ താമസിക്കല്ലേ. വാ. ദുർവിധി എന്റെ തലയിൽ നൊഴിയത്തില്ലല്ലോ ദൈവമേ. ഒരു കാലത്തും എനിക്ക് മനസമാധാനം വിധിച്ചിട്ടില്ല. ഞാൻ ഇവിടെ പത്രവും വായിച്ച് വെറുതെ ഇരിക്കുകയാണെന്നാണോ വിജയ് നീ കരുതിയിരിക്കുന്നത്? ഇവളെ എന്നേക്കുമായി ഇവിടെ നിന്ന് ഒഴിവാക്കി വിടാനുള്ള ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം വിജയലക്ഷ്മി. ഒരു പെണ്ണിന് പകരം മറ്റൊരു പെണ്ണ്. രാജശ്രീ, എന്താ വിശേഷം? സത്യത്തിലും മധുരം തരേണ്ടത് വസുമതിയാ. വിശേഷം എനിക്കല്ല, പ്രീതിക്കാ. എന്താ പറഞ്ഞേ? നിങ്ങളുടെ മരുമകൾക്ക് വിശേഷം ഉണ്ടെന്ന്. പ്രീതി ഗർഭിണിയാ. സത്യം? സത്യം തന്നെയാണോ രാജശ്രീ നീ പറയുന്നത്? നിങ്ങളിങ്ങനെ ഇമോഷണൽ ആവാതെ. മരുമകള് ഗർഭിണിയാണെന്ന് കേൾക്കുമ്പോ ഈ ഒരു റിയാക്ഷൻ അല്ല ഞാൻ വസുമതിയിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഇത്രയും കേട്ടപ്പോ തന്നെ വസുമതിക്ക് ഇത്രയും ദേഷ്യമാണെങ്കിൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. പറയൂ രാജശ്രീ. പ്രീതിയുടെ ഗർഭത്തിന് കുട പിടിച്ചു കൊടുത്തത് ആരാന്നറിയണ്ടേ? നിങ്ങളുടെ മാനസപുത്രി ശാലിനി. വിഷ്ണു സുസ്മിതയായിട്ടുള്ള കല്യാണം മുടക്കാൻ നിങ്ങളും കുറെ വെള്ളം കോരിയതല്ലേ? നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം. വിഷ്ണു സുസ്മിതയുമായിട്ടുള്ള കല്യാണം നടന്ന അതേ ദിവസം അതേ മുഹൂർത്തത്തിൽ അർജുനെ വേറെ പെണ്ണ് കെട്ടിക്കൂന്നല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്? നിങ്ങൾ കഥയറിയാതെ ആട്ടം കണ്ട് കോമാളി ആയല്ലോ വസുമതി. വിഷ്ണു സുസ്മിതയായിട്ട് സത്യഭാമ കല്യാണം നിശ്ചയിച്ചതിന്റെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ശാലിനി ഗർഭിണിയാണെന്ന് പറഞ്ഞതുകൊണ്ട്. വിഷ്ണു ആണെങ്കിൽ അവളുടെ വിരൽത്തുമ്പിൽ പോലും തൊട്ടിട്ടില്ലാന്നും പറഞ്ഞ് ദൈവത്തിന്റെ മുന്നിൽ കർപ്പൂരം ഒഴിഞ്ഞ് സത്യം ചെയ്തു. ഒരമ്മ പിന്നെ എന്ത് ചെയ്യണം? സത്യത്തിൽ ശാലിനി ആയിരുന്നില്ല ഗർഭിണി, പ്രീതിയായിരുന്നു. അക്കാര്യം സത്യഭാമയുടെ അടുത്ത് നിന്ന് മറച്ചു പിടിക്കാൻ വേണ്ടിയാ ശാലിനി അത് ഏറ്റെടുത്തത്.
അത് വെള്ളവും വളവും കൊടുത്ത് വളർത്താൻ ശാലിനി എന്തെല്ലാം ത്യാഗങ്ങളാ ചെയ്തെന്നറിയോ? വിഷ്ണുവുമായുള്ള ഡിവോഴ്സ് പെറ്റീഷനിൽ അവൾ ഒപ്പിട്ടുകൊടുത്തു. സ്വന്തം ഭർത്താവിന്റെ രണ്ടാം കല്യാണത്തിന് മോഹസാക്ഷിയായി വന്നു നിന്നു കൊടുത്തു. ഇതിൽ കൂടുതലൊക്കെ ചെയ്യാൻ പറ്റോ ഒരു ജന്മത്തെ കൊണ്ട്? കല്യാണ മണ്ഡപത്തിൽ പ്രീതി ബോധം കെട്ട് വീണതുകൊണ്ട് ഇപ്പോഴെങ്കിലും എല്ലാവരും കഥകൾ അറിഞ്ഞു. ഇല്ലെങ്കിൽ പ്രീതി പ്രസവിച്ച ശേഷമേ നിങ്ങളെ മുത്തശ്ശിയായ വിവരം നിങ്ങൾ പോലും അറിയൂ വസുമതി. അത്രയ്ക്കുണ്ട് ശാലിനിയുടെ സാമർഥ്യം. ആ പിന്നെ കഥയ്ക്കൊരു അനുബന്ധം കൂടിയുണ്ട്. പ്രീതിയുടെ ഗർഭത്തെ സത്യഭാമ എതിർക്കുമെന്നായി എല്ലാരും കരുതിയിരുന്നത്. പക്ഷേ സത്യഭാമയ്ക്ക് യാതൊരു കുലുക്കവും ഇല്ല. അവരാ ഗർഭം നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു. എന്റെ തലയിലോ? നിങ്ങളുടെ തലേന്ന് വെച്ചാ നിങ്ങളുടെ മകന്റെ തലയിൽ. കുഞ്ഞ് അർജുന്റേതാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കാനിരിക്കൂ ആ പ്രീതിയെ. മധ്യസ്ഥയായിട്ട് ശാലിനി വരുന്നുണ്ട്. ഞാൻ ചെല്ലട്ടെ വീട്ടിലേക്ക്? തിരക്കിട്ട് പോവാതെ ഒരു മിനിറ്റ്. എന്റെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരണേ. അല്ല, എനിക്ക് മാത്രമല്ല നാട്ടുകാർക്ക് മൊത്തം സംശയമുള്ളതാ. അല്ല, ഈ പ്രീതി എന്ന് പറഞ്ഞ പെണ്ണേ ഏതാണ്ട് ഒരു വർഷത്തോളായിട്ട് അവളുടെ വീട്ടിൽ തന്നെയായിരുന്നില്ലേ? നിങ്ങളോ സത്യഭാമയോ അർജുനും പ്രീതിയുമായിട്ട് കാണാൻ പോലും സമ്മതിച്ചിട്ടില്ല. അവളാണെങ്കിൽ മറ്റു പല പുരുഷന്മാരെയും കാണുന്നുണ്ട്. അതുകൊണ്ടുണ്ടായ ഒരു സംശയമാണേ. കുഞ്ഞ് അർജുന്റെ തന്നെയാണോ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്നത് പ്രീതിക്കാ? ചിലപ്പോ ശാലിനിക്കും പറ്റുമായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.